ഭാഗ്യ അന്വേഷിയായ പ്രൊഫസർ കെ വി തോമസ്. അദ്ദേഹം തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഏത് കുപ്പായമണിയുമെന്ന് അദ്ദേഹത്തിന് പോലും നിശ്ചയമില്ല. ഒരേ സമയം പല വാതിലുകളിലും മുട്ടി നടക്കുന്നതിനാൽ ഏത് കുപ്പായമണിഞ്ഞാലും ഏത് കൊടി പിടിച്ചാലും അത്ഭുതപ്പെടേണ്ടതില്ല. അത്രയ്ക്ക് അധികാരം തലയ്ക്ക് പിടിച്ച് ഓടി നടക്കുകയാണെന്നാണ് ലഭിക്കുന്ന വിവരം. ഒരേ സമയം മൂന്ന് മുന്നണിക്കും ആശ കൊടുത്ത് മൂന്ന് മുന്നണിയുമായും, അതായത് കോൺഗ്രസുമായും സി പി എമ്മുമായും ബി ജെ പിയുമായും ചർച്ച നടത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവിനെ എവിടെ കിട്ടും? അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചാൽ കണ്ണുമടച്ച് പറയാൻ ഒറ്റ പേരേ ഉള്ളൂ, പ്രൊഫസർ കെ വി തോമസ്. വരാൻ പോകുന്ന തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷേ എൻ ഡി എയുടെ സ്ഥാനാർത്ഥിയായിട്ട് വന്നാൽ പോലും അതിശയിക്കേണ്ട, അങ്ങനെയും സംഭവിക്കാം. കഴിഞ്ഞ മാസം എറണാകുളത്തുണ്ടായിരുന്ന ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രനുമായി തോമസ് മാഷ് ചർച്ച നടത്തിയിരുന്നു. ന്യൂനപക്ഷത്തെ സ്വീകാര്യമായ ക്രിസ്ത്യൻ സമുദായ അംഗമായ പ്രൊഫസർ കെ വി തോമസിനെ സ്ഥാനാർത്ഥിയാക്കിയാൽ പ്രവർത്തകരിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. 25,000 വോട്ട് സ്വന്തമായുള്ള ബി ജെ പിക്ക് പ്രധാന ന്യൂനപക്ഷമായ ക്രിസ്ത്യൻ സമുദായത്തിലെ എറണാകുളം ഭാഗത്ത് സ്വാധീനമുള്ള ലത്തീൻ സമുദായമംഗം എന്ന നിലയിൽ കിട്ടാവുന്ന 25,000 വോട്ടും, ഇത് രണ്ടും കൂടി പ്രതീക്ഷിച്ചാണ് ഇവരുടെ നീക്കം. മാത്രമല്ല, ഇലക്ഷൻ മാനേജ്മെൻ്റ് നന്നായി അറിയാവുന്ന തോമസ് മാഷ് വരുന്ന തെരഞ്ഞെടുപ്പുകളിലും ഒരു മുതൽക്കൂട്ടായിരിക്കുമെന്നാണ് അവരുടെ വിലയിരുത്തൽ. 1984 മുതൽ ഇലക്ഷൻ രംഗത്തുള്ള തോമസ് മാഷിന് എറണാകുളം പാർലമെൻറ്റ് മണ്ഡലത്തിൽ 7 നിയോജകമണ്ഡലങ്ങളും മനപ്പാഠമാണ്. അവിടങ്ങളിലെ പ്രധാനപ്പെട്ട വോട്ടർമാരെ വ്യക്തിപരമായി പോലും അദ്ദേഹത്തിനറിയാം. സമ്മർദ്ദ തന്ത്രങ്ങളിലൂടെ കാലാകാലങ്ങളിൽ സ്ഥാനമാനങ്ങൾ ഉറപ്പിച്ചിട്ടുള്ള തോമസ് മാഷിന് ഇത്തവണ കോൺഗ്രസ് രാജ്യസഭ നൽകില്ല എന്ന് ഉറപ്പാക്കിയിട്ടാണ് ഈ കളിയിൽ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത്. എറണാകുളത്ത് ഭാരത് ഹോട്ടലിലെ 163 നമ്പർ റൂമിൽ വെച്ചാണ് കെ സുരേന്ദ്രനുമായി തോമസ് മാഷ് ചർച്ച നടത്തിയത്. ഇലക്ഷൻ ഏകോപനത്തിനായി ബി ജെ പി അഖിലേന്ത്യാ നേതൃത്വം അഖിലേന്ത്യാ സെക്രട്ടറി വൈ സത്യകുമാറിനെ ചുമതലപ്പെടുത്തിയെന്നാണ് അറിയാൻ കഴിഞ്ഞത്. തോമസ് മാഷിന് സഭകളിലുള്ള സ്വാധീനം പരമാവധി മുതലാക്കിയാൽ ജയിപ്പിച്ചെടുക്കാമെന്നാണ് ബി ജെ പി നേതൃത്വത്തിൻ്റെ കണക്കുകൂട്ടൽ. തോമസ് മാഷ് ഇല്ല എങ്കിൽ ഒരു വനിതാ സ്ഥാനാർത്ഥിയെ പരീക്ഷിക്കാനാണ് തീരുമാനം. അത് സ്മിത മേനോനിൽ എത്തി നിൽക്കുകയാണിപ്പോൾ. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കണക്കൂട്ടൽ വേറെ ഒരു രീതിയിലാണ്. കോൺഗ്രസിൻ്റെ വോട്ട് ഭിന്നിപ്പിച്ചാൽ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ ചുളുവിൽ വിജയിപ്പിച്ചെടുക്കാം. മാത്രമല്ല, 3 ടേമെങ്കിലും ഉപയോഗിക്കാൻ പറ്റാത്തവരെ മറ്റു പാർട്ടികളിൽ നിന്നും ചാടിച്ചുകൊണ്ടുവന്ന് സ്ഥാനമാനങ്ങൾ നൽകി ആദരിക്കുന്ന പണി അവർക്കില്ല. ലോനപ്പന്നമ്പാടം മുതൽ ചെറിയാമ്പലിപ്പ് തുടങ്ങി ഇപ്പോൾ കെ പി അനിൽകുമാറിലും എത്തി നിൽക്കുന്ന അവരുടെ അന്നത്തെ പ്രായം പരിശോധിച്ചാൽ മനസ്സിലാകും. ഇതിനിടയിലാണ് കോൺഗ്രസ് ഹൈക്കമാൻഡുമായും സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുമായും ഡൽഹിയിലെത്തി തോമസ് മാഷ് ചർച്ച നടത്തിയത്. ഇതെല്ലാം ലൈവായി കണ്ടുകൊണ്ടിരിക്കുന്ന പൊതുസമൂഹത്തിൽ തോമസ് മാഷിൻ്റെ കൂറുമാറ്റം സമ്മിശ്ര പ്രതികരണമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. 1984 സിറ്റിംഗ് എം പി ആയിരുന്ന സേവ്യർ അറക്കലിനെ ഒഴിവാക്കിയാണ് തോമസ് മാഷിൻ്റെ രംഗപ്രവേശം. അതിനുശേഷം എം പിയും എം എൽ എയും നാട്ടുമന്ത്രിയായും കേന്ദ്രമന്ത്രിയായും ഒക്കെ ഏതാണ്ട് 40 വർഷം കോൺഗ്രസിൻ്റെ തണലിൽ നേടിയെടുത്ത സ്ഥാനമാനങ്ങൾ ചില്ലറയൊന്നുമല്ല. ടി എച്ച് മുസ്തഫയുടെ കൂടെ ഡി സി സി സെക്രട്ടറിയായി തുടങ്ങിയ തോമസ് മാഷ് കരുണാകരൻ്റെ ഓരോ വിശ്വസ്തരെയും അരിഞ്ഞു തള്ളിയാണ് മുന്നോട്ടുള്ള പാത ഒരുക്കിയത്. ആത്മാവ് എന്ന് തേവര എസ് എച്ച് കോളേജിലെ വിദ്യാർത്ഥികൾ ഓമനപ്പേരിൽ വിളിച്ചിരുന്ന കുമ്പളങ്ങിക്കാരൻ കെ വി തോമസിന് കുടുംബപ്പേരിലല്ല സ്ഥാനമാനങ്ങൾ ഒന്നും കിട്ടിയതെന്നാണ് കോൺഗ്രസിലെ വിമർശകർ പോലും പറയുന്നത്. കോൺഗ്രസിൻ്റെ പുഷ്കരകാലത്ത് ഇത്രയും സ്ഥാനമാനങ്ങൾ വാരിക്കൂട്ടിയ തോമസ് മാഷ് അവസാനം കോൺഗ്രസിൻ്റെ പ്രസക്തി നഷ്ടപ്പെട്ടെന്ന് കാണുമ്പോൾ കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞു പോകുന്നത് കോൺഗ്രസിനെ വെറുക്കുന്നവരിൽ പോലും അറപ്പുളവാക്കിയിരിക്കുകയാണ്. തൃക്കാക്കര ഇലക്ഷനിൽ പരാജയം സംഭവിച്ചാൽ അടുത്തുവരുന്ന ഗവർണർ സ്ഥാനം നൽകാം എന്നാണ് ബി ജെ പി നൽകിയിരിക്കുന്ന വാഗ്ദാനം അത്രേ.
എന്നാൽ ഉടൻ ഒഴിവ് വരുന്ന ഉപരാഷ്ട്രപതി സ്ഥാനമാണ് തോമസ് മാഷിൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുള്ളത്. എന്നാൽ ഗവർണർ സ്ഥാനം കൊണ്ട് തൃപ്തിപ്പെടാനാണ് സാധ്യത. മറ്റ് പാർട്ടികളിൽ നിന്ന് ചവിട്ടി പുറത്താക്കുന്നവരെയും വാർദ്ധക്യ സഹജമായ അസുഖം ബാധിച്ചവരെയും പെൻഷൻ പറ്റിയവരെയും കുടിയിരുത്താൻ ഇവിടെ ബി ജെ പി ഉള്ളിടത്തോളം കാലം തോമസ് മാഷുമാർക്ക് ഒട്ടും ഭയപ്പെടേണ്ടതില്ല. ഏതെങ്കിലും സംസ്ഥാനത്തെ ഗവർണറുടെ കസേരയിൽ ഉറച്ചിരിക്കാം.